വെൽക്കം ടു ഏഞ്ചൽസ് ബുക്ക് വേൾഡ്. നമ്മളിന്ന് എം ടി വാസുദേവൻ നായരുടെ ഏറ്റവും പ്രശസ്തമായ മഞ്ഞ് എന്ന നോവലാണ് പറയാൻ പോകുന്നത്. മഞ്ഞിലുടനീളം ഒരു മൗനം, ഒരു നിശബ്ദത, അതാണ് ഞാൻ അനുഭവിച്ചത്. നിശബ്ദതയുടെ നീക്കിരിപ്പ്, വാചാലമായ മൗനം, പ്രണയത്തിന്റെ ഹൃദയ ഭാഷ, എല്ലാമാണ് മഞ്ഞ്. വിമലയുടെ മനസ്സിന്റെ ആഴത്തിൽ നിന്ന് ഉയർന്ന സ്മൃതിയുടെ ഓളങ്ങൾ വളരെ സൂക്ഷ്മമായി എം ടി വാസുദേവൻ നായർ വിവക്ഷിച്ചിരിക്കുന്നു. വരും വരാതിരിക്കില്ല എന്ന ഈ വാക്കുകളാണ് നോവലിന്റെ അലയടിക്കുന്ന മന്ത്രം. പ്രണയത്തിന്റെ മാധുര്യവും വിരഹത്തിന്റെ വേദനയും ഒരുപോലെ മലയാളികൾക്ക് അനുഭവവേദ്യമാക്കുന്നു മഞ്ഞ്. വരാതിരിക്കില്ല വിമലയുടെ സുധീർ മിശ്ര, പ്രണയത്തിന്റെ നനുത്ത സ്പർശങ്ങൾ അവളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന മരണമില്ലാത്ത ഓർമ്മകൾ, 9 വർഷത്തെ കാത്തിരിപ്പ്, യഥാർത്ഥ സ്നേഹം തേടിയുള്ള യാത്ര, അതാണ് വിമല. വളരെ സുന്ദരിയാണ് അവൾ. മേൽചുണ്ടിന് മീതെയുള്ള നീല നനുത്ത രോമങ്ങളാണ് വിമലയുടെ ആകർഷത്വം. സുധീറിന്റെ പ്രതീക്ഷയിൽ ഇരിക്കാറുള്ള കമൽ മണ്ഡപത്തിലും പരുക്കൻ ബെഞ്ചുകളിലും ഒരു കിനാവ് പോലെ ഞാനും ഇരുന്നു. ഒരു സ്ത്രീയുടെ വില പിടിച്ചതെല്ലാം കവർന്ന് എവിടെയൊക്കെയോ മറഞ്ഞു പോകുന്ന സുധീർ മിശ്രയെ അനീതി, വഞ്ചന, ചതി എന്നൊക്കെ പറയാമെങ്കിലും വിമല അങ്ങനെ കരുതുന്നില്ല. ഒരിക്കലും മുഴുവിക്കാത്ത ചിത്രം പോലെ ലവർ ട്രാക്കിലെ ശിലാഫലങ്ങൾ തങ്ങളുടെ പേര് കൊത്തിവെച്ച് ഒരു ദിനം അപ്രത്യക്ഷനാകുന്ന സുധീർ മിശ്ര, എന്നിട്ട് പോലും അവൾ അയാളെ സ്നേഹിക്കുകയായിരുന്നു, പ്രതീക്ഷിക്കുകയായിരുന്നു. തടാകത്തിലെ ജലം പോലെ കെട്ടിക്കിടക്കുന്നത് അവളുടെ മനസ്സാണ്. ഓർമ്മയുടെ താളുകൾ മറിക്കപ്പെടുമ്പോൾ വിമലയുടെ ശിഥിലമായ കുടുംബ പാശ്ചാത്തലവും പറച്ചു കാട്ടുന്ന ലേഖകൻ സുധീർ മിശ്ര സഞ്ചാരിയും സൗഹൃദമാണെന്നും കാണാം. ബസിൽ വച്ചുള്ള പരിചയം പ്രണയമായി പടരുന്നു. നൈനിത താളത്തിലെ ലവ് ട്രാക്കിലൂടെ സഞ്ചരിച്ച് കാപ്പിട്ടോളിൽ വച്ച് ആത്മാവും ശരീരവും ഒന്നാകുന്നു. സ്ത്രീത്വത്തിന്റെ മൂടുപടം ചീന്തുന്ന ആദ്യ വേദന, ആദ്യ പാപം, ആദ്യ നിർവൃതി. ഒരിക്കലും കാണാത്ത തന്റെ പിതാവിനെ തേടുന്ന ബുദ്ധു എന്ന തോണിക്കാരൻ ഇവിടെ കാത്തിരിപ്പിന്റെ മറ്റൊരു മുഖവുമായി എത്തുന്നു. സ്വന്തം പിതാവിന്റെ മരണത്തിൽ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാത്ത വിമല, സീസണിൽ വന്നണഞ്ഞ ആ സർദാർജി എന്തിനായിരുന്നു അവളോട് അടുപ്പം കാട്ടിയത്? എന്തിനായിരുന്നു ആ വരവ്? എന്തിനായിരുന്നു പിതാവിന്റെ മരണത്തിന് ആശ്വാസം പകർന്നത്? തന്റെ സുഹൃത്തിന്റെ മരണത്തിന്റെ സൂചനയായിരുന്നു അയാൾ വിമലയ്ക്ക് നൽകിയിരിക്കുന്നത്. കടം വാങ്ങിയ ആ സായാഹ്നം ഓർമ്മിച്ച് എന്തിനായിരിക്കും? ശ്വാസകോശ അർബുദത്തിന് ഇരയായി അയാളും മരണത്തിന് കീഴടങ്ങുകയാണെന്ന സത്യം വിളിച്ചു പറയണോ? അറിയില്ല. സിഗരറ്റിന്റെ ഗന്ധമുള്ള ശ്വാസം അവളുടെ കവിൽ സ്പർശിച്ച് എന്ന് സുധീർ മിശ്രയുടെ ഓർമ്മകളിൽ അവൾ അയവിറക്കുന്നത് ലേഖകൻ പറയുന്നുണ്ടല്ലോ. വിമല ഇന്നും കാത്തിരിക്കുന്നു ആ വയലറ്റ് നിറമുള്ള അക്ഷരത്തിന്റെ ഉടമസ്ഥനെ, ആ നീലക്കണ്ണുള്ള തന്റെ കാമുകനെ. കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. അടുത്ത സീസണിൽ വരുമെന്ന പ്രതീക്ഷയോടെ ബുദ്ധു. ഗോര സാഹിബിന് വേണ്ടി വിമല, സുധീർ മിശ്രയ്ക്ക് വേണ്ടി. കഥകൾ ആത്മാവിൽ നിന്ന് എഴുകുമ്പോൾ കവിതയാണ്. അതെ, മഞ്ഞ മികച്ച ഭാവഗാനം തന്നെ. ആരും വന്നില്ല എന്നറിഞ്ഞിട്ടും ബോട്ട് നീങ്ങിയപ്പോൾ ജലപ്പരപ്പിലേക്ക് നോക്കി നിന്നുകൊണ്ട് വിമല നിശബ്ദമായി പറയുന്നത് നമുക്ക് കേൾക്കാം. വരാതിരിക്കില്ല, ആ ഒരൊറ്റ വാചകമാണ് വിമലാദേവിയിലേക്ക് നമ്മളെ ആവാഹിക്കുന്നത്. എം ടിയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു നോവലാണ് മഞ്ഞ്. നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് തരുന്ന സ്റ്റോറിയാണ്. അപ്പൊ എല്ലാവരും മഞ്ഞ് പുസ്തകം വായിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.